അപ്പം നമുക്ക് കടച്ചക്ക മസാല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലെല്ലാം ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നതാണ്. ഒരു ചെറിയ ഷണങ്ങ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഒരു മീഡിയം സൈസ് സവാള, ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട്, ചതുര കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്, സ്ലൈസ് ആയിട്ടല്ല. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 2-3 പച്ചമുളക് കീറിയതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. ദാ ഈ കളറിലെത്തും, ഈ പരുവത്തിലെത്തുമ്പോൾ നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കടച്ചക്കയ്ക്ക് ഒരു കളർ വ്യത്യാസമുണ്ട്. ഇത് ഫ്രിഡ്ജിലിരുന്നിരുന്നതാണ്. പിന്നെ നല്ല മൂപ്പുണ്ട് കടച്ചക്ക കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു ചെറിയ കടച്ചക്കയാണ്, ഒരു കടച്ചക്ക ഒരു ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കടച്ചക്ക അരിഞ്ഞതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടച്ചക്ക മസാല കുഴഞ്ഞു പോകും. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ വെള്ളം മതി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല മൂപ്പുള്ള കടച്ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണോ. ഇത് ഇച്ചിരി വെള്ളം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എൻ്റെ ഈ കടച്ചക്ക 5 മിനിറ്റ് അതിനുള്ളിൽ വേഗം വെന്ത് കിട്ടി കേട്ടോ. കാരണം കടച്ചക്കയ്ക്ക് നല്ല മൂപ്പുള്ള കാരണം പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കടച്ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് കുഴഞ്ഞ് പോയിട്ടുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മഞ്ഞൾപ്പൊടിയും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടിയിട്ട് നാളികേരം ഒതുക്കിയെടുത്തതാണ് കേട്ടോ. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നാളികേരം ചേർക്കാതെ ആണ് നിങ്ങൾക്ക് ഈ മസാല ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്ക് നാളികേരം ചേർത്തിട്ടാണ് നല്ല ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഗരം മസാല ചേർത്ത് കൊടുത്താണ്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇച്ചിരി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി തൂളി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ചട്ടിയിലേക്ക്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ മസാലയിലേക്ക് അങ്ങ് താളിക്കുക. താളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ. പിന്നെ ഈ താളിക്കുമ്പോൾ ഇച്ചിരി ചുവന്നുള്ളി അരിഞ്ഞ് മൂപ്പിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ ചുവന്നുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിത് നമ്മുടെ മസാലയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കടച്ചക്ക മസാല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.